Hi friends, Travel and Eat with Arju in a Pudio video like a Ningal Kalavarkum, Hardo my Swagadam. Apella, very adipulatory in the lay, happy lay, and you happy honor. Up in the video to Andrikin the Protection Plans is written or video la in the Ravila or Agrandoni, Porotta Beef and Garican. Nunkong and Ravila than a Porotta Beef and Garican or Agrandon. Tonalo. അപ്പൊ ആഗ്രഹങ്ങളെ എപ്പോഴും നമ്മൾ എത്രയും പെട്ടെന്ന് നിറവേറ്റണം. അതിങ്ങനെ വെച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ല. അപ്പോ ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പൊറോട്ട ബീഫ്, അതായത് മലയാളികളുടെ ഇഷ്ട കോമ്പിനേഷനായ പൊറോട്ട ബീഫ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അതിന് ഒരു ഉഗ്രൻ സ്പോട്ട് നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട്. അപ്പൊ അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക, വീഡിയോ മുഴുവനായി കാണുക. നമുക്ക് പോവാം ഹംസാക്കാന്റെ തട്ടുകടയിലേക്ക്. മേലെ പട്ടാമ്പിയിലെ ചെർപ്പളശ്ശേരിക്ക് തിരിയണ റോഡ് അവിടെ ആയിട്ടാണ് ഞാൻ പറഞ്ഞ ഈ സ്പോട്ട് ഉള്ളത്. അങ്ങനെ കടയ്ക്ക് പ്രത്യേകിച്ച് ബോർഡോ കാര്യങ്ങളൊന്നുമില്ല. ഹംസാക്കാൻ്റെ തട്ടുകട, ഒരു ചെറിയ കട. അവിടെ ഒരു രണ്ട് മൂന്ന് ഡെസ്ക് ഒക്കെ ഇട്ടിട്ടുള്ളതാണ് പരിപാടി. സ്ഥിരമായിട്ട് ഭക്ഷണം കഴിക്കാൻ വരുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും, പിന്നെ നമ്മളെപ്പോലെ ഇങ്ങനെ കേട്ടറിഞ്ഞിട്ടൊക്കെ വരുന്ന കുറച്ച് ആൾക്കാരും. ചില്ലും കൂട്ടിൽ കുറച്ച് സമൂസ ഇരിപ്പുണ്ട്. ഞാൻ എന്തായാലും വന്ന സമയത്ത് വലിയ തിരക്കൊന്നുമില്ല. അപ്പോൾ ആ നിൽക്കുന്ന ആളാണ് ഹംസാക്ക. പുള്ളി ഇങ്ങനെ തിരക്കുകളിലാണ്. രണ്ട് പൊറോട്ടയും പിന്നെ ബീഫും ഓർഡർ ചെയ്തിട്ട് ഞാനിങ്ങനെ ഇരുന്നു. ഭാഗ്യത്തിന് ഞാൻ ഇരിക്കുന്ന അടുത്ത് ഫാനും ഉണ്ട്. ഇവനാണ് ഇവിടുത്തെ ഹൈലൈറ്റ് സാധനം, നല്ല ബീഫ്. ഫ്രണ്ട്സ്, നമ്മളങ്ങനെ പറഞ്ഞ സ്പോട്ടിലെത്തിരിക്കുകയാണ്. ഹംസാക്കാൻ്റെ കടയിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇവിടുത്തെ പൊറോട്ടയും ബീഫും യൂട്യൂബിൽ ഹിറ്റാണ്. നല്ല മുരിഞ്ഞ പൊറോട്ടയും നല്ല കുറുകുറാന്നുള്ള ബീഫും. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പൊറോട്ട ബീഫ് ആക്കാം. അതിൻ്റെ കൂടെ തന്നെ നല്ല കടുപ്പത്തിൽ ഒരു കട്ടൻ ചായയും കുടിച്ചിട്ട് നമുക്ക് നമ്മുടെ ഡേ സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ ഓർഡർ ചെയ്തിട്ട് ഒരു മിനിറ്റ് പോലും ആയില്ല, സാധനം നമ്മുടെ ടേബിളിൽ എത്തിയിട്ടാ. പൊറോട്ട ബീഫ്, അതോടൊപ്പം തന്നെ ഒരു കട്ടൻ ചായ. ആഹാ, ഒട്ടും സമയം കളയാണ്ട് നമ്മൾ വന്ന പരിപാടിയിലേക്ക് കടക്കാം. ദിൽഷാദ് തീറ്റക്കാരൻ ആ യൂട്യൂബ് ചാനലിൽ ഒരു ഷോർട്സ് കണ്ടിട്ടാണ് ഇങ്ങനെ ഒരു സ്പോട്ട് ഇവിടെയുള്ള കാര്യം ഞാൻ അറിഞ്ഞത്. ഹംസാക്കാനോട് വീഡിയോ എടുത്തോട്ടെ എന്ന് ചോദിച്ചപ്പോൾ മൂപ്പര് പറഞ്ഞത് ഇവിടെ കഴിക്കാൻ വരുന്ന ആൾക്കാർക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കരുത്, അല്ലാണ്ട് ചെന്ത് വീഡിയോ ആണെങ്കിലും എടുത്തോ എന്ന് പറഞ്ഞു. അപ്പം തന്നെ നമുക്ക് കോൺഫിഡൻസ് കിട്ടി. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ആർക്കാ ബുദ്ധിമുട്ടുണ്ടാക്കണേ, നമ്മളായി നമ്മുടെ ഭക്ഷണമായി കഴിക്കായി വീഡിയോ എടുപ്പായി അത്ര തന്നെ. അപ്പോൾ ഇക്ക പറഞ്ഞത് ഏതാണ്ട് 13 കൊല്ലത്തോളമായി ഇവിടെ കട തുടങ്ങിയിട്ട്. രാവിലെ ഒരു 8-8:30 ആകുമ്പോൾ തുടങ്ങും. രാവിലെ പൊറോട്ട ബീഫാണ് മെയിനായിട്ടുള്ളത്. അതങ്ങനെ അങ്ങോട്ടൊരു ഉച്ചക്ക് 12 മണി വരെ പോവും. പിന്നെ വൈകുന്നേരം 4 മണി മുതൽ 6 മണി വരെ പഴംപൊരിയും ബീഫും അതുപോലെ നല്ല വട്ടപ്പത്തിരിയും ബീഫും. ആഹാ, അടിപൊളി കോമ്പിനേഷനുകളാണ്. ഫ്രണ്ട്സ്, പൊറോട്ടേൻ്റെ കൂടെ നല്ല ക്വാണ്ടിറ്റിയിൽ ബീഫുണ്ട് ഇവിടെ. പൊറോട്ടയുടെ കൂടെ പല കോമ്പിനേഷനും ഉണ്ട്. പൊറോട്ട മുട്ടക്കറിയുണ്ട്, പൊറോട്ട ഉള്ളിക്കറി ഉണ്ട്, പൊറോട്ട ചിക്കൻ കറി കൂട്ടി കഴിക്കാം. പക്ഷെ പൊറോട്ട ബീഫിൻ്റെ ഒരു സുഖം ഒന്ന് വേറെ തന്നെയാണ്. അതുപോലെ തന്നെ ബീഫിൻ്റെ കൂടെ നമ്മളിപ്പോൾ ചപ്പാത്തിയോ ഇടിയപ്പോ അല്ലെങ്കിൽ ചോറോ കൂട്ടി കഴിച്ചാലും ആ പൊറോട്ടയും ബീഫും കൂടി കൂട്ടി കഴിക്കുമ്പോൾ കിട്ടുന്ന ആ സുഖമുണ്ടല്ലോ, അതില്ല. അപ്പം അതാണ് ചില കോമ്പിനേഷനുകൾ അങ്ങനെയാണ്. നല്ല നല്ല മുരിഞ്ഞ പൊറോട്ടയും നല്ല കുറുന്നനെയുള്ള ബീഫ് കറി. മല്ലിയില കിട്ടുന്നുണ്ട്, അപ്പം അതിൻ്റെ ഒരു ഫ്ലേവർ ഉണ്ട്. ഇപ്പം രണ്ട് പൊറോട്ട കഴിച്ചപ്പോൾ തന്നെ വയറുന്ന് അറിഞ്ഞു. അതേ വല്ലതാണ്. ഇപ്പം കുറച്ചേരായിട്ട് നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അധികം വെയിറ്റ് ചെയ്യിക്കാതെ അവനെ അങ്ങോട്ട് കുട്ടിക്കാം. നല്ല സുലൈമാനി, അതിലും ഒരു ചെറിയ മല്ലിൻ്റെ ഇലട്ടുണ്ട്. അത് ഇങ്ങോട്ട് കുടിച്ചപ്പോഴേക്കും ഉഷാറായി. നമ്മുടെ ഭക്ഷണം കഴിഞ്ഞാൽ അടുത്തവൻ്റെ പ്ലേറ്റിൽ എന്താന്ന് നോക്കാൻ പാടില്ല എന്നാ പറയുക, എന്നാലും ഞാൻ നോക്കിയിട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, അങ്ങനെ നല്ല ഉഷാറ് ബ്രേക്ക്ഫാസ്റ്റ്. രണ്ട് പൊറോട്ടയും ഒരു ബീഫ് കറിയും അതോടൊപ്പം തന്നെ ഒരു സുലൈമാനിയും കഴിച്ചിട്ട് ഇന്നത്തെ ദിവസം ആരംഭിച്ചിരിക്കുകയാണ്. നല്ല അടിപൊളി ഫുഡ്, വളരെ അഫോർഡബിൾ റേറ്റാണ്. ഇത് മൂന്നും ചേർന്നിട്ട് മൊത്തം 100 രൂപയായുള്ളൂ. ബീഫൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു, നല്ല അത്യാവശ്യം സ്പൈസി ആയിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഈ സ്പോട്ട് ഞാൻ വീണ്ടും പറയുന്നു, മേലെ പട്ടാമ്പിയിൽ ചെർപ്പശ്ശേരിയിലേക്ക് തിരിയുന്ന റോഡിൽ ഉടനെ തന്നെ ആ പള്ളിയുടെ ഒക്കെ തൊട്ടടുത്തായിട്ടാണ് ഈ സ്പോട്ട് വരുന്നത്. ഹംസാക്കാൻ്റെ തട്ടുകട. അങ്ങനെ ബോർഡ് കാര്യങ്ങളൊന്നും ഇല്ല കടയ്ക്ക്. അപ്പോൾ അവിടെ എത്തുമ്പോൾ ആൾക്കാർ ഒരുപാടുണ്ട്. അവിടെ എത്തുമ്പോൾ തന്നെ ബീഫിൻ്റെ മണം വരും. അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കുക അതാണ് ഹംസാക്കാൻ്റെ തട്ടുകട. പുള്ളി എപ്പോഴും അവിടെ ഉണ്ടാവും. പൊറോട്ട ബീഫാണ് ഹൈലൈറ്റ്. അതോടൊപ്പം തന്നെ പഴംപുരി ബീഫ്, പിന്നെ വേറെ എന്തൊക്കെയൊക്കെ ഉണ്ട് അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. സമയമില്ല, നമുക്ക് വേറൊരു ദിവസം വന്നിട്ട് ഡീറ്റെയിൽ ആയിട്ട് കഴിക്കണം എന്നുണ്ട്.
അപ്പൊ അത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ പട്ടാമ്പി നഗരത്തിനോട് വിട പറയുന്നു. ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുന്നു നമ്മുടെ രാഷ്ട്രപിതാവിന്റെ സ്റ്റാച്യുക്ക് മുന്നിൽ. ഐ ലവ് പട്ടാമ്പി. അപ്പൊ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ല. ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ട്രാവൽ ആൻഡ് ഈറ്റ് വിത്ത് അർജു.